നമസ്കാരം ബിൽഡിംഗ് കൺസ്ട്രക്ഷനിലെ പ്രധാനപ്പെട്ട പോർഷനായ റൂഫിനെക്കുറിച്ചാണ് ഇന്ന് ഈ അധ്യായത്തിൽ നമ്മൾ പരിശോധിക്കുന്നത് എന്താണ് റൂഫെന്നും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റൂഫിനെക്കുറിച്ചും റൂഫിൻ്റെ പ്രധാനപ്പെട്ട ടെക്നിക്കൽ ടേംസിനെക്കുറിച്ചും നമുക്ക് നോക്കാം എന്താണ് റൂഫ് റൂഫ് ഈസ് ദ അപ്പർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ ബിൽഡിംഗ് വിച്ച് ഇസ് സപ്പോർട്ടഡ് ഓൺ സ്ട്രക്ചറൽ മെമ്പേഴ്സ് ആൻഡ് കവേർഡ് വിത്ത് എ റൂഫിംഗ് മെറ്റീരിയൽ ബേസിക്കലി റൂഫ് കൺസിസ് ഓഫ് ഡ്രസ്സസ് പോർട്ടൽസ് ബീംസ് ലാബ്സ് ആൻഡ് റോംസ് ദ റൂഫ് കവറിംഗ് മേ ബി എ സി ഷീറ്റ് ജി എ ഷീറ്റ് വുഡൻ ഷിംഗിൾസ് ടൈൽസ് എക്സെട്ര അതായത് റൂഫ് കവറിംഗ് മെറ്റീരിയൽസും സപ്പോർട്ട് ചെയ്യുന്ന സ്ട്രക്ചറൽ മെമ്പേഴ്സും ഉൾപ്പെടുന്ന ബിൽഡിങ്ങിൻ്റെ അപ്പർ മോസ്റ്റ് പാർട്ടിനെയാണ് റൂഫെന്ന് പറയുന്നത് എന്താണ് റൂഫിൻ്റെ പ്രധാന ധർമ്മം എ ടോപ്പ് മോസ്റ്റ് കവേർഡ് സ്ട്രക്ചർ പ്രൊവൈഡ് ഓവർ എ ബിൽഡിംഗ് ടു പ്രൊട്ടക്റ്റ് ഫ്രം റെയിൻ സ്നോ സൺ ആൻഡ് വിൻഡ് ഈസ് കാൾഡ് റൂഫ് അതായത് കാലാവസ്ഥാ വ്യതിയാനങ്ങളായ റെയിനിൽ നിന്നും മഞ്ഞിൽ നിന്നും സണ്ണിൽ നിന്നും വിൻഡിൽ നിന്നും ബിൽഡിങ്ങിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കവേഡ് സ്ട്രക്ചറിനെയാണ് റൂഫ് എന്ന് പറയുന്നത് റൂഫ് പ്രധാനമായും മൂന്ന് രീതിയിൽ വേർതിരിച്ചിട്ടുണ്ട് അതായത് ഒന്ന് പിച്ചിഡ് റൂഫ് ഓർ സ്ലോപ്പിംഗ് റൂഫ് ടെൻ ഡിഗ്രി ആംഗിളിന് മുകളിൽ വരുന്ന റൂഫുകളെയാണ് നമ്മൾ ഈ ഗണത്തിൽ പെടുത്തുന്നത് ഇത് ധാരാളമായി ഉപയോഗിക്കുന്നത് റെയിൻഫാൾ ഉള്ള ഏരിയയിലാണ് അതായത് പെട്ടെന്ന് മഴവെള്ളം ഒഴുകിപ്പോകാൻ സ്ലോപ്പിംഗ് റൂഫ് സഹായിക്കുന്നു രണ്ട് ടെറസ് ഓർ ഫ്ലാറ്റ് റൂഫാണ് അതായത് ടെൻ ഡിഗ്രി വരെയുള്ള ആംഗിളിൽ വരുന്ന റൂഫുകളെ ഈ ഗിണത്തിൽ പെടുത്താവുന്നതാണ് കർവഡ് റൂഫ് ഇൻ ദ ഫോം ഓഫ് ഷെൽസ് ആൻഡ് ഡോംസ് അതായത് കർവഡ് ഷേപ്പിലുള്ള റൂഫ് വരുന്ന റൂഫിനെയാണ് കർവഡ് റൂഫ് വിഭാഗത്തിൽപ്പെടുത്തുന്നത് ഇനി നമുക്ക് റൂഫിൻ്റെ പോർഷനിൽ വരുന്ന പ്രധാനപ്പെട്ട ടെക്നിക്കൽ ടേംസുകളെ കുറിച്ച് നോക്കാം സ്പാൻ ഓർ ക്ലിയർ സ്പാൻ ഹോറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻറ്റേണൽ ഫേസ് ഓഫ് വാൾ ഓർ സപ്പോർട്ട്സ് അതായത് സപ്പോർട്ട് ചെയ്യുന്ന വാളിൻ്റെ ഒരു വാളിൻ്റെ ഇൻറ്റേർണൽ ഫേസ് മുതൽ മറ്റേ വാളിൻ്റെ ഇൻറ്റേർണൽ ഫേസ് വരെയുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് സ്പാൻ അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റർ ഓഫ് വാൾ ഓർ സപ്പോർട്ട്സ് സപ്പോർട്ട് ചെയ്യുന്ന വാളിൻ്റെ ഒരു വാളിൻ്റെ സെൻ്റർ മുതൽ മറ്റേ വാളിൻ്റെ സെൻറ്റർ വരെയുള്ള ഹൊറസോണ്ടൽ ഡിസ്റ്റൻസിനെയാണ് എഫക്റ്റീവ് സ്പാൻ എന്ന് പറയുന്നത് അതായത് ഇവ രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ അതായത് ഒരു വാളിൻ്റെ ഇൻറ്റേർണൽ ഫേസ് മുതൽ മറ്റേ വാളിൻ്റെ ഇൻറ്റേർണൽ ഫേസ് വരെയുള്ള ഡിസ്റ്റൻസിനെ ക്ലിയർ സ്പാനെന്നും ഒരു വാളിൻ്റെ സെൻട്രൽ മുതൽ മറ്റേ വാളിൻ്റെ സെൻടർ വരെയുള്ള ഹൊറസോണ്ടൽ ഡിസ്റ്റൻസിനെ എഫക്റ്റീവ് സ്പാനെന്നും പറയുന്നു എന്താണ് വാൾ പ്ലേറ്റ് ദീസ് ആർ ലോങ് ഉഡൻ മെമ്പർ വിച്ച് ആർ എംബഡ് ഓൺ ദ ടോപ്പ് ഓഫ് ദ വാൾസ് ടു റിസീവ് ദ കോമൺ ഡ്രാഫ്റ്റർ അതായത് വാൾ മേസണറിയുടെ മുകളിൽ സ്ഥാപിപ്പിച്ച് സ്ഥാപിച്ചിരിക്കുന്ന നീളം കൂടിയ വുഡൻ മെമ്പറേയാണ് വാൾ പ്ലേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് റിഡ്ജിൽ നിന്ന് ആരംഭിക്കുന്ന കോമൺ ഡ്രാഫ്റ്ററിനെ സ്ലൈഡ് ചെയ്യാതെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് വാൾ വാൾപ്ലൈറ്റിൻ്റെ പ്രധാന ധർമ്മം റിഡ്ജ് പ്രൊവൈഡഡ് അറ്റ് ദ അപെക്സ് ലൈൻ ഓഫ് സ്ലോപ്പിംഗ് റൂഫ് സ്ലോപ്പിംഗ് ട്രൂഫിൻ്റെ ഏറ്റവും മുകളിലായി കാണുന്ന പോർഷനാണ് റിഡ്ജ് എന്ന് പറയുന്നത് അതായത് സ്ലോപ്പിംഗ് റൂഫിൻ്റെ സ്ലോപ്പിംഗ് രണ്ട് സ്ലോപ്പിംഗ് ആരംഭിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്ന ഉഡൻ ബീമിനെയാണ് റിഡ്ജ് എന്ന് പറയുന്നത് റൈസ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വാൾ പ്ലേറ്റ് ആൻഡ് ടോപ്പ് ഓഫ് ദ റിഡ്ജ് അതായത് ടോപ്പ് ഓഫ് ദ റിഡ്ജ് മുതൽ വാൾ പ്ലേറ്റ് വരെയുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ റൈസ് എന്ന് പറയുന്നു എന്താണ് പിച്ച് ഇൻക്ലിനേഷൻ ഓഫ് ദ സൈഡ്സ് ഓഫ് ദ റൂഫ് ടു ദ ഹോറിസോണ്ടൽ പ്ലെയിൻ അതായത് റൂഫിൻ്റെ ഇൻക്ലിനേഷനെയാണ് പിച്ച് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ ഈ പറയുന്ന ടെക്നിക്കൽ ടേംസുകൾ കാണാവുന്നതാണ് വാൾപ്ലേറ്റ് റൈസ് പിച്ച് എന്താണ് ഹിപ്പ് റിഡ്ജ് ഫോംഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ടു സ്ലോപ്ഡ് സർഫസ് ഹാവിങ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ഗ്രേറ്റർ ദാൻ വൺ എയ്റ്റി ഡിഗ്രി അതായത് ഇത് പ്രധാനമായും ഹിപ്ഡ് റൂഫിലാണ് വരുന്നത് അതായത് രണ്ട് ഹിപ്പ് റൂഫ് എന്നാൽ നാല് സ്ലോപ്പുള്ള റൂഫാണ് ആ രണ്ട് സ്ലോപ്പ് അടുത്തടുത്ത് വരുമ്പോൾ അതായത് സ്ലോപ്പിംഗ് സർഫസ് ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന കോണറിൽ ഫോം ചെയ്യുന്ന ആ റിഡ്ജിനെയാണ് ഹിപ്പ് എന്ന് പറയുന്നത് ഇത് വൺ എയ്റ്റി ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ഹിപ്പെന്നും വൺ എയ്റ്റി ഡിഗ്രിക്ക് താഴെയുള്ള സ്ലോപ്പ് ആണെങ്കിൽ വാലി എന്നും അറിയപ്പെടുന്നു റിഡ്ജ് ഫോംഡ് ബൈ ഇൻ്റർസെക്ഷൻ ഓഫ് ടു സ്ലോപ്പ് സർഫസ് ഹാവിങ് ആൻ എക്സ്റ്റീരിയർ ആംഗിൾ ലെസ് ദാൻ വൺ എയ്റ്റി ഡിഗ്രി ആണെങ്കിൽ വാലി അപ്പോൾ വാലിയും ഹിപ്പും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാവും മനസ്സിലാക്കേണ്ടതാണ് അതായത് രണ്ട് സ്ലോപ്പിംഗ് റൂഫുകൾ തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ കോണറിൽ വരുന്ന വൺ എയ്റ്റി ഡിഗ്രിക്ക് മുകളിലുള്ള ആങ്കിൾ ആണെങ്കിൽ ഹിപ്പെന്നും വൺ എയ്റ്റി ഡിഗ്രിക്ക് താഴെയുള്ള ആങ്കിൾ ആണെങ്കിൽ ആ ഇതിനെ വാലി എന്നും പറയുന്നു എന്താണ് ഗ്യാബിൾ ഈ ചിത്രത്തിൽ കാണാവുന്നതാണ് വലത് സൈഡിലായിട്ട് അതായത് ട്രയാങ്കുലർ അപ്പർ പാർട്ട് ഓഫ് ദ വാൾ ഫോംഡ് അറ്റ് ദ എൻഡ് ഓഫ് പിച്ചർ റൂഫ് പിച്ചർ റൂഫിൻ്റെ എൻഡിൽ ൂപം കൊള്ളുന്ന ആ ട്രയാുലർ പോർഷനെയാണ് ഗാബിൾ എന്ന് പറയുന്നത് ഗ്യാബ്രിൾ റൂഫ് റൂഫ് ഈസ് സിമിലർ ടു ഗാബിൾ റൂഫ് സ്ലോപ്സ് അറ്റ് ഇൻ ടു ഡയറക്ഷൻസ് ബട്ട് ഡെയർ ഈസ് എ ബ്രേക്ക് ഇൻ ഈച്ച് സ്ലോപ്പ് അത് ഗാബിൾ റൂഫിനെ പോലെ തന്നെ രണ്ട് സൈഡിലേക്കാണ് ഇതിൻ്റെയും സ്ലോപ്പ് വരുന്നത് അതായത് രണ്ട് ഡയറക്ഷനിലേക്കാണ് ഇതിൻ്റെയും സ്ലോപ്പ് വരുന്നത് പക്ഷേ ഇത് ബ്രേക്ക് ആവുന്നു അതായത് ഒരു സൈഡിലേക്കുള്ള സ്ലോപ്പ് ബ്രേക്ക് ആവുന്നു അതിനെയാണ് ഗ്യാബ്രൽ റൂഫ് എന്ന് പറയുന്നത് ഡെക്ക് റൂഫ് എന്നാൽ സ്ലോപ്സ് ഇൻ ഫോർ ഡയറക്ഷൻസ് ലൈക്ക് റൂഫ് ഹിപ്പ് റൂഫിനെ പോലെ നാല് സൈഡിലും സ്ലോപ്പുള്ള റൂഫാണ് ഡെക്ക് റൂഫും എന്നാൽ ബട്ട് ഡെക്കോർ പ്ലെയിൻ സർഫസ് ഈസ് ഫോമ് മുകൾ ഭാഗത്തായിട്ട് ഒരു പ്ലെയിൻ സർഫസ് രൂപം കൊള്ളുന്നു അതിനെയാണ് റൂഫ് എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെയും നോക്കിയ ടെക്നിക്കൽ ടൈംസുകൾ ഈ ചിത്രത്തിൽ നമുക്ക് കണ്ടു മനസ്സിലാക്കാവുന്നതാണ് എന്താണ് കോമൺ ഡ്രാഫ്റ്റർ ഇംഗ്ലൈൻഡ് ഉഡൻ മെമ്പേഴ്സ് ലെയ്ഡ് ഫ്രം റിഡ്ജ് ടു ദ ഈവ്സ് അതായത് ഇംഗ്ലൈൻഡായിട്ടുള്ള ഉഡൻ മെമ്പറാണ് ഇത് സ്ഥാപിച്ചിരിക്കുന്നത് റിഡ്ജിൽ നിന്നും ഈവ് വരെയാണ് ഇതിൻ്റെ പ്രധാന ഫങ്ഷൻ എന്ന് പറയുന്നത് റൂഫ് കവറിംഗ് മെറ്റീരിയൽസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഹിപ്പ് റാഫ്റ്റർ വൺ എയ്റ്റി ഡിഗ്രിക്ക് മുകളിൽ ഉള്ള ആംഗിളിനെ നമ്മൾ ഹിപ്പ് എന്ന് നേരത്തെ പഠിച്ചിരുന്നു ആ ഭാഗത്ത് വരുന്ന റാഫ്റ്ററിനെയാണ് ഹിപ്പ് റാഫ്റ്റർ എന്ന് പറയുന്നത് അതായത് ബ്രിഡ്ജ് മുതൽ കോർണർ വരെയാണ് ഹിപ്പ് റാഫ്റ്റർ സ്ഥാപിച്ചിരിക്കുന്നത് ജാക്ക് റാഫ്റ്റർ ദീസ് ആർ ഷോർട്ടർ ഇൻ ലെങ്ത് ദാൻ കോമൺ ഡ്രാഫ്റ്റർ ആൻഡ് ആർ ലേഡ് ഫ്രം ഹിപ്പ് ഓർ വാലി ടു ദ ഈഫ്സ് അതായത് കോമൺ ഡ്രാഫ്റ്ററിനെ അപേക്ഷിച്ച് നീളം കുറഞ്ഞ ജാക് റാഫ്റ്റർ സ്ഥാപിച്ചിരിക്കുന്നത് ഹിപ്പിൽ നിന്നും ഈഫ്സ് വരെയാണ് കോമൺ ഡ്രാഫ്റ്റർ നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത് റിഡ്ജ് മുതൽ ഈഫ്സ് വരെ ആണെങ്കിൽ ജാക് റാഫ്റ്റർ സ്ഥാപിച്ചിരിക്കുന്നത് ഹിപ്പ് മുതൽ ഈഫ്സ് വരെയാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ പ്രിൻസിപ്പൽ റാഫ്റ്റർ ഇംഗ്ലൈൻഡ് മെമ്പേഴ്സ് ഓഫ് എ ട്രസ് ട്രസ്സിൽ കാണുന്ന അതായത് സ്പാൻ കൂടുമ്പോൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ട്രസ്സ് ആ ട്രസ്സിലെ ഇംഗ്ലൈൻഡ് മെമ്പറേയാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ എന്ന് പറയുന്നത് പ്രധാനമായും കോമൺ റാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പർലിന് ഉപയോഗിക്കുന്നു ആ പർലിനെ സപ്പോർട്ട് ചെയ്യാനാണ് പ്രിൻസിപ്പൽ റാഫ്റ്റർ ഉപയോഗിക്കുന്നത് എന്താണ് ബാറ്റൺസ് എന്ന് നോക്കാം തിൻ സ്ട്രിപ്സ് ഓഫ് വുഡ് വിച്ച് ആർ ഫിക്സഡ് ഓൺ ദ റാഫ്റ്റർ ഓർ സീലിംഗ് ആൻഡ് സപ്പോർട്ട് റൂഫിംഗ് മെറ്റീരിയൽസ് ലൈക്ക് ടൈൽസ് ഷീറ്റ്സ് അക്സെട്ര അതായത് റൂഫിംഗ് മെറ്റീരിയൽസ് ആയ ടൈൽസിനെയും ഷീറ്റിനെയൊക്കെ സപ്പോ പിടിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ഉള്ള വുഡൻ ക്രോസെക്ഷൻ ചെറിയ ക്രോസെക്ഷൻ ഉള്ള വുഡൻ പീസിനെയാണ് വുഡൻ പ്ലാങ്ക്സിനെയാണ് ബാറ്റൺസ് എന്ന് പറയുന്നത് ഈ റൂഫിങ് മെറ്റീരിയൽസിൻ്റെ സ്പേസിങ് കറക്റ്റ് ചെയ്യാനും ബാറ്റൺസ് സഹായിക്കുന്നു ഇത് ബാറ്റൺസ് പിടിപ്പിക്കുന്നത് കോമൺ റാഫ്റ്ററിന് മുകൾ ഭാഗത്തായിട്ടാണ് ഈവ്സ് ലോവർ എഡ്ജ് ഓഫ് എ റൂഫ് വിച്ച് ആർ റെസ്റ്റിംഗ് അപ്പോൺ പ്രൊജക്റ്റിംഗ് ബിയോണ്ട് ദ സപ്പോർട്ടിംഗ് വാൾസ് അതായത് റിഡ്ജിൽ നിന്ന് ആരംഭിക്കുന്ന കോമൺ ട്രാഫ്റ്റർ വാൾ പ്ലേറ്റിൽ തീരുന്നില്ല പകരം അവിടെ നിന്നും വോളിൽ നിന്ന് പ്രൊജക്റ്റ് ചെയ്താണ് റാഫ്റ്റർ നിൽക്കുന്നത് ഈ റാഫ്റ്ററിൻ്റെ ഏറ്റവും താഴെയുള്ള എൻഡ് പോയിന്റിനെയാണ് പോയിന്റിനെ കണക്ട് ചെയ്യുന്നതാണ് ഈവ്സ് എന്ന് പറയുന്നത് എന്താണ് ഡ്രാഗൺ ബീം ലോവർ എൻഡ് ഓഫ് ഹിപ്പ് ഈസ് ജനറലി സപ്പോർട്ടഡ് ഓൺ എ ഡയഗണൽ പീസ് ഓഫ് വുഡ് വിച്ച് ഈസ് ലേയ്ഡ് അക്രോസ് ദ കോർണർ ഓഫ് മാൾ ഈസ് ഡ്രാഗൺ ബീം ഓർ ഡ്രാഗൺ ടൈ ഓർ ആൻ ആങ്കിൾ ടൈ അതായത് ഹിപ്പ് റാഫ്റ്റർ ബ്രിഡ്ജിൽ നിന്ന് ആരംഭിക്കുന്ന ഹിപ്പ് റാഫ്റ്റർ റെസ്റ്റ് ചെയ്യുന്ന താഴെ റെസ്റ്റ് ചെയ്യുന്നത് ഒരു ഡൈഗണൽ മെ പീസിലാണ് ഈ ഡൈഗണൽ പീസിനെയാണ് ഡ്രാഗൺ ബീം എന്നോ ഡ്രാഗൺ ടൈ എന്നോ ആങ്കിൾ ടൈ എന്നും പറയുന്നത് എന്താണ് വെർജ് എഡ്ജ് ഓഫ് എ ഗേബിൾ റണ്ണിങ് ബിറ്റ്വീൻ ദ ഈവ്സ് ആൻഡ് റിഡ്ജ് അതായത് നമ്മൾ നേരത്തെ നോക്കി എന്താണ് ഗേബിൾ എന്ന് പറഞ്ഞു ആ ഗേബിൾ എന്ന് പറയുന്നത് എൻഡ് പോയിൻ്റ് ഓഫ് ട്രയാങ്കുലർ പോർഷൻ സ്ലോപ്പിംഗ് റൂഫിൻ്റെ എൻഡ് പോയിൻറ്റിൽ വരുന്ന എൻഡ് പോയിന്റിൽ വരുന്ന ട്രയാംഗുലർ പോർഷനെയാണ് ഗേബിൾ എന്ന് പറയുന്നത് ഈ സൈഡിനെയാണ് വെർജ് എന്ന് പറയുന്നത് ആ ഗേബിൾ എൻഡ് പോയിന്റിൽ വരുന്ന കാണുന്ന പോർഷനെയാണ് വെർജ് എന്ന് പറയുന്നത് എന്താണ് ബാർജ് ബോർഡ് ഫിക്സഡ് ഓൺ ദ ഗേബിൾ എൻഡ് ഓഫ് ദ റൂഫ് ആൻഡ് കണക്ട്സ് എൻസ് എൻഡ്സ് ഓഫ് ബ്രിഡ്ജ് പർലിൻസ് ആൻഡ് വാൾ പ്ലേറ്റ് അതായത് ഈ എൻഡ് പോയിൻ്റ് ട്രയാംഗിൾ എൻഡ് പോയിൻറ്റിനെ കവർ ചെയ്യുന്ന ബോർഡിനെയാണ് ബാർജ് ബോർഡ് എന്ന് പറയുന്നത് അതായത് ബ്രിഡ്ജിനെയും പർലിൻസിനെയും വാൾപ്ലേറ്റ് നെയും ഇത് മറയ്ക്കുന്നു ടെംപ്ലേറ്റ് സ്ക്വയർ ഓർ റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഓഫ് സ്റ്റോൺ ഓർ കോൺക്രീറ്റ് പ്രൊവൈഡ് അണ്ടർ ദ എൻഡ് ഓഫ് ദ ബീം ഓർ ട്രസ് ടു സ്പ്രെഡിങ് ദ ലോഡ് ഓവർ എ ലാർജ് ഏരിയ ടെംപ്ലേറ്റ് എന്ന് പറയുന്നത് ട്രസ് വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അതായത് ട്രസ് ഫിക്സ് ചെയ്യുമ്പോൾ വോളിൽ പിടിപ്പിക്കുന്ന ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് റെക്റ്റാംഗുലർ അല്ലെങ്കിൽ സ്ക്വയർ ബ്ലോക്ക് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയതോ കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയതോ ആയ റെക്റ്റാംഗുലർ അല്ലെങ്കിൽ സ്ക്വയർ ബ്ലോക്കിനെയാണ് ടെമ്പ്ലേറ്റ് എന്ന് പറയുന്നത് ഇത് പ്രധാനമായും ഈ റൂഫിൻ്റെ ലോഡ് ലാർജ് ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ സഹായിക്കുന്നു എന്താണ് ട്രസ് എന്ന് നോക്കാം റൂഫ് ട്രസ് ഈസ് എ ഫ്രെയിം വർക്ക് യൂഷ്വലി ട്രയാങ്കിൾസ് ഡിസൈൻ ടു സപ്പോർട്ട് റൂഫ് കവറിംഗ് ഓർ സീലിംഗ് ഓവർ റൂംസ് അതായത് സ്പാൻ കൂടുന്ന സമയത്താണ് നമ്മൾ ട്രസ് വർക്ക് ചെയ്യേണ്ടി വരുന്നത് അന്നേരം സീലിങ്ങിനെയും റൂഫ് കവറിങ്ങിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതിനേക്ക് വേണ്ടി ട്രയാങ്കിൾ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്രെയിം വർക്കിനെ നമുക്ക് ട്രസ് എന്ന് പറയാം എന്താണ് പർലിൻസ് പ്ലേസ്ഡ് ഹോർസോണ്ടലി ഓൺ പ്രിൻസിപ്പൽ ഡ്രാഫ്റ്റർ കെയ ദ കോമൺ ഡ്രാഫ്റ്റർ അതായത് പ്രിൻസിപ്പൽ ഡ്രാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രിൻസിപ്പ് കോമൺ ഡ്രാഫ്റ്ററിനെ സപ്പോർട്ട് ചെയ്യുന്നതിലേക്ക് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഉടൻ മെമ്പറാണ് പർലിൻ എന്ന് പറയുന്നത് ഇത് പർലിനെ സപ്പോർട്ട് ചെയ്യുന്നത് പ്രിൻസിപ്പൽ ിൻസിപ്പൽ ആണ് എന്താണ് ക്ലീറ്റ് സ്മാൾ ബ്ലോക്സ് ഓഫ് വുഡ് വിച്ച് ആർ ഫിക്സഡ് ഓൺ ദ ട്രസ് ടു പ്രിവെൻറ്റ് ദ സ്ലൈഡിങ് ഓഫ് പർലിൻ അതായത് പർലിനെ സപ്പോർട്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ റാഫ്റ്ററിനിടയിൽ വരുന്ന ഒരു സ്മോൾ ബ്ലോക്ക് അതായത് പർലിൻ സ്ലൈഡിങ് ഉണ്ടാവാതിരിക്കുന്നതിലേക്ക് വേണ്ടി സ്ഥാപിക്കുന്ന ഒരു ഉടൻ ബ്ലോക്കിനെയാണ് ക്ലീറ്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ടെക്നിക്കൽ ടൈമുകൾ നോക്കി നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത അധ്യായത്തിൽ മറ്റുള്ള ഡ്രസ്സുകളെക്കുറിച്ചും മറ്റും ചർച്ച ചെയ്യാം താങ്ക് യു